ഹലോ, നമ്മൾ ഇന്ന് ചെറുപഴവും അതുപോലെ തന്നെ കുറച്ച് ഈത്തപ്പഴവും കൊണ്ടിട്ട് ഒരു അടിപൊളി ഡ്രിങ്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു ജ്യൂസ് പോലെ റെഡിയാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിലും കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഈ ഒരു രൂപത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കുടിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് ഈന്തപ്പഴം ഒരു മൂന്ന് ചെറുപഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈന്തപ്പഴം ഞാൻ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നാലായിട്ടൊന്ന് കീറി വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു മുക്കാൽ കപ്പ് അളവിലുണ്ടാവും. അത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാലിലാണ് കേട്ടോ ഞാൻ വേവിക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്തിട്ട് ഈന്തപ്പഴം അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറും ഒന്ന് ചേഞ്ച് ആവും, പാലൊന്ന് കുറുകയും ചെയ്യും, ഈന്തപ്പഴം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് തണുക്കണം. എന്നിട്ടാണ് നമ്മളിതിൽ ജ്യൂസ് ആക്കി എടുക്കുന്നത്. അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം നമ്മൾ വേവിച്ച ഈന്തപ്പഴം മാത്രം അതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പാലിലിട്ടിട്ട് ചിലപ്പോൾ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈന്തപ്പഴം സെപ്പറേറ്റ് എടുത്ത് ഇട്ടിട്ട് അതിലേക്ക് ഞാനിവിടെ പഴവും അരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് രണ്ട് പഴമാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളതിൻ്റെ ആ ഒരു തിക്നെസ് അനുസരിച്ച്, പക്ഷേ ഞാനിത് കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഒരു മൂന്ന് പഴം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു തിക്നെസ് കിട്ടും നമ്മളുടെ ജ്യൂസിന്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു പാക്കറ്റ് ഹോർലിക്സിൻ്റെ പാക്ക്, അതിപ്പോൾ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടമുള്ളത്, ഹോർലിക്സോ അല്ലെങ്കിൽ ബൂസ്റ്റോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള നട്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീമും അതിൻ്റെ മുകളിൽ കുറച്ച് ഒരു കിറ്റ് കാറ്റിൻ്റെ ഓരോ പീസുമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഐസ്ക്രീമും കിറ്റ് കാറ്റ് ഇതിൻ്റെ ഓരോ ലെയർ എടുത്തിട്ട് അതിൻ്റെ ഒരു പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കളറാകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയുടെ കുറച്ച് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കശുവണ്ടിയോ അതുപോലെ തന്നെ ബദാമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.